മീ അഭിനവ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോബാനെ പറ്റിയാണ്. അപ്പോൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതെ, ഞാൻ ഇന്നത്തെ വീഡിയോയിലകത്ത് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ അകത്ത് വന്ന പുതിയ ഗെയിമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിം എങ്ങനെ കളിക്കാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നത് ഹാംസ്റ്റർ കോബാനിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഗെയിമാണിത്. ബൈക്ക് റൈഡ് 3D ഇൻ ഹാംസ്റ്റർ ഫാം ആണ്. അതായത് നമുക്ക് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ഹാംസ്റ്റർ അതായത് കീ കിട്ടുന്നതാണ്. ഈ കീ കൊണ്ട് പല അസറ്റ്സുകളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഓക്കെ, വളരെ എളുപ്പമാണ് ഈ ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് തന്നെ. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാൽ ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് കോഡ് കിട്ടുന്നത് എന്നുള്ളത് തന്നെ ഈ വീഡിയോ നമ്മൾ നോക്കുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വരുന്നതാണ്. ജസ്റ്റ് വന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്ലേ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, കാണാൻ കഴിയും. ഇതൊരു ഓഫ്ലൈൻ ഗെയിം ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് ഓഫ്ലൈൻ ഗെയിമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഇത്. എന്തായാലും അറിയാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഒരു റിഫ്രഷ്മെൻറ്റ്, അതായത് ചുമ്മാ രസം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം കളിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് കളിക്കുമ്പോൾ തന്നെ ഹാംസ്റ്റർ കോബായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഹാംസ്റ്ററിൽ കീയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു സൈക്ലിംഗ് ഗെയിമാണ്. സൈക്കിള് ഓടിക്കുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഞാൻ ഒന്നുമണി ദിവസം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് കോൾ വന്നപ്പോഴേക്കും തെറ്റിപ്പോയി. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ചെയ്യാം. നോക്ക് ഡൗൺ മോർ ഓപ്പോണൻസിൻ്റെ റേസ്റ്റ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിതിൽ അമക്കി പിടിക്കുക, അതേപോലെ ജസ്റ്റ് വരിക, അതിൻ്റെ സൈഡിലേക്ക് പോവുക. അല്ലാണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ നോക്കുക. ഇനി ജസ്റ്റ് കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്, അത് നേരെയാക്കാം. അപ്പോൾ ആൾക്കാരെ ഇടിച്ചിടാൻ നോക്കുക. നമ്മൾ ഓപ്പോണൻറ്റ് നിൽക്കുന്നവരൊക്കെ ഇടിച്ചിടുക. ഇടിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മെയിനിൽ റെഡ് വരെ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഏത് വഴി കൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ തെറ്റായ വഴി കൂടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ഓടുന്നില്ല, ഞാൻ നൈസ് എടുത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ഓടുകയാണ്. ഫിനിഷിംഗ് ടൈം കാണാൻ വഴി അടുത്ത് എത്തിയിട്ടുണ്ട് ഫിനിഷിംഗ് ടൈമില്. അപ്പോൾ നമ്മൾ ഇടിച്ച് താഴെ പോയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ പ്രശ്നം, ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആകെ ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ ആഡുകൾ ഈ ഒരു ഗെയിമിൽ വരുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഫോണ് ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. അത് വലിയ പക്ഷേ സ്റ്റോറേജ് കൂടി പോയിൻ്റ് ആകാൻ അറിയില്ല, അതുകൊണ്ട് വലുതായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ലാഗ് അടിക്കുന്നത്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റോറേജ് ഔട്ട് ഓഫ് സ്പേസ് ആണോ, അതായത് സ്പേസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്തിട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്പേസ് കുറവാണ്, അതുകൂടിയാണ് ഞാൻ ഗെയിം ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം, വേറെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടല്ല. അതോർത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ നിങ്ങളിഷ്ടം പോലെ, ഓക്കെ, നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും കളിക്കാൻ വന്നിട്ടുണ്ട്, റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല സംഭവം വരുന്നത്. ഞാൻ കറക്റ്റല്ല ഓടിച്ചു തന്നു, അതുകൊണ്ടാണ് 24 സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ നോക്കുന്നില്ല. നമുക്കിതിൽ ഫസ്റ്റ് എത്തണം. ഫസ്റ്റ് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വല്ല ചെയ്തിട്ട് കാര്യമുള്ളൂ. 3 നോക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. 3 നോക്ക് ഡൗൺ ചെയ്തതിൻ്റെയും പിന്നെ 24 പ്ലേസ് ആയതുകൊണ്ടുതന്നെ ടോക്കൺസ് ഒന്നും ഇല്ലാത്തത്. നമുക്ക് നോക്കാം, ഒന്നുകൂടെയും കളിക്കാം. ഒന്നുകൂടെ കളിച്ചാൽ നമുക്ക് ടോക്കൺസ് ഏൺ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നേരെ കളിക്കാം. ഇവിടെ ആയിട്ട് വരിക, ഇതേ പോയി 2 മെർജ് ചെയ്യുക. സൈക്കിളിൻ്റെ കാണുമ്പോൾ ടോപ്പ് സ്പീഡും കൂടെ ഹാൻഡിങ് ഒക്കെ പിന്നെ കൂടുന്നതായിരിക്കും. പുതിയ സൈക്കിൾ മേടിക്കാനുള്ള പൈസ എൻ്റെ ഇപ്പോൾ നിലവേ ഇല്ല. അതുകാരണം തന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ വീണ്ടും ഇവരുടെ ബാൻഡും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഓരോ വട്ടം ഇത് കണ്ട ഹാംസ്റ്റർ കോബാറ്റിന് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിടിക്കാം. 1, 2, 3 ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റിയൽ പ്ലെയേഴ്സാണ്. കാര്യങ്ങൾ പല രാജ്യത്ത് നിന്ന് വരുന്ന ശരിക്കുള്ള പ്ലെയേഴ്സാണ് ഈ ഗെയിം കളിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ കീക്ക് വേണ്ടി കളിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ എല്ലാം തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ട് തന്നെയായിരിക്കും കളിക്കുക. ജസ്റ്റ് ഒന്ന് ലൂസാക്കി വിടുകയാണ്. ഓക്കെ, 6 സ്ഥാനത്താണ് ഞാനിപ്പോൾ നിലവിലുള്ളത്. മരത്തിൽ ഇടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഒന്നുകൂടി ഇനി റിവൈവ് ചെയ്യാനുള്ള വീഡിയോ കറക്റ്റ് ആയിരുന്നു വന്ന വഴി, പക്ഷെ ചെറുതായിട്ട് മരത്തിൽ ഇടിച്ചിരിക്കുന്നത്. ഓക്കെ,
കിങ്സ് ചോയ്സ് എന്നൊരു ഗെയിമിൽ കാണാനാണ്. ഫസ്റ്റ് എത്തിയിട്ടുണ്ട്, ഫസ്റ്റാണ് എത്തിയേക്കുന്നത്. ഇപ്പോൾ 2100 ടോക്കണോളം കിട്ടിയിട്ടുണ്ട്. റിയൽ പ്ലേയേഴ്സിൻ്റെ എതിരാണ് നമ്മൾ കളിച്ച് ജയിച്ചതൊക്കെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആളുകൾ നല്ല രീതിയിൽ തന്നെ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ അത് മാത്രം സഹിക്കേണ്ടി വരുന്നുണ്ട്. അത് മാത്രം നെഗറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് ഗെയിമിനെ പറ്റി തോന്നുന്നത്. പിന്നെ വേറെ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ ബാക്ക് അടിച്ചേക്കാം. ഓക്കെ, ബാക്ക് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഹോം പേജിലേക്ക് വരിക. കീപ് ദ ബൈക്ക് ജസ്റ്റ് ചെയ്യാം. ഇവിടെ സൈക്കിളിൽ പെട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതായത് മെർജ് ചെയ്യാൻ നോക്കാം. പക്ഷേ മെർജ് ചെയ്യാൻ കഴിയില്ല. ലെവൽ 1 ലെവൽ 2 ആണ്. ഇവിടെ ഒരു സൈക്കിളും കൂടെ മേടിക്കാം. അപ്പോൾ ഇത് ലെവൽ 2 ലെവൽ 2 ആണ്. നമുക്ക് ലെവൽ 4 ആക്കാം. നമുക്ക് കാണാം, ഈ ന്യൂ ബൈസൈക്കിൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ലെവലപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലെവലപ്പ് നെക്സ്റ്റ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇത് ലെവൽ 1 സൈക്കിളാണ്. നമുക്കിത് വേറെ ലെവൽ 1 കിട്ടുമ്പോൾ നമുക്ക് ലെവൽ 2 ആക്കി, ലെവൽ 2 ലെവൽ 3 ആക്കി പോവാം. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് തൈബായിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും, നമ്മുടെ ഹാംസ്റ്റിൻ്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കാണാൻ കമ്പീറ്റ് ഇൻ റേസസ് അഗെയിൻസ്റ്റ് റിയൽ പ്ലേയേഴ്സ് ആൻഡ് ബീൻ വാല്യുബിൾ. അതായത് റിയൽ പ്ലേയേഴ്സായിട്ട് ഗെയിം കളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വരാം എന്നുള്ള കാര്യമാണ്. നമുക്ക് റേസ് ക്ലിക്ക് ചെയ്യാം. ഇതൊന്നുകൂടെ നോക്കുക, 2-3 വട്ടം നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ 2-3 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കീ കിട്ടുന്നതാണ്. ഇപ്പോൾ റിയൽ പ്ലേയേഴ്സിൻ്റെ കൂടെയാണിത്. ഓക്കെ, നൈസ്, നമുക്ക് ചെയ്യാം. ഒരാൾ തട്ടിയിട്ടിട്ടുണ്ട്. ഒരാൾ തട്ടിയിട്ടപ്പോഴേക്കും എന്നെയും വിളിക്കാനും തട്ടിയിട്ടു. നൈസായിട്ട് മല കയറിയിട്ടുണ്ട്. എന്നെ ഒരത്തും തള്ളിയിട്ടതാണ് ഇതിൻ്റെ അകത്തേക്ക്. എന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്നെ ഒരുത്തം തള്ളിയിട്ടപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ജയിച്ചിരുന്നു ഞാൻ കാണിച്ച റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും ചെറിയ ലാഗ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. എന്നാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പാട് വരുന്നുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വീണ്ടും ആഡ് വന്നിട്ടുണ്ട്. ആഡ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് റിയൽ പ്ലേയേഴ്സ് ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. റിയൽ പ്ലേയേഴ്സ് വരുമ്പോൾ ചിലതൊക്കെ റിയൽ പ്ലേയേഴ്സ് ആണ് തോന്നുന്നു. ചിലതൊന്നും അറിയാമല്ല, ബോട്ട് പോലെയാണ് വരുന്നത്. ബോട്ട് ഗെയിമേഴ്സ് ആണ്. അപ്പോൾ വീണ്ടും റിയൽ പ്ലേയേഴ്സിലൂടെ അല്ല എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ബൈസൈക്കിൾസ് ഉണ്ട് കാണാൻ കഴിയും. കുറേയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈസൈക്കിൾ മാറിയിട്ട് ബൈക്കിലേക്കൊക്കെ കടക്കാവുന്നതാണ്. ഓക്കെ, VIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പൈസ കൊടുത്ത്. അതൊന്നും ചെയ്യേണ്ടതില്ല. സ്കിൻസിൻ്റെ കുറേ അടുത്തുണ്ട്. സ്കിന്ന് നിങ്ങൾക്ക് സ്കിന് വേണം ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ സ്കിൻ മഞ്ഞ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ടോപ്പ് സ്പീഡ് കൂടുതലാണ്. ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. നമുക്ക് റേസ് കളിക്കുക. അപ്പോൾ ഇതേപോലെയാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈ ഒരു ഗെയിം കളിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ കളിക്കും വഴി തന്നെ നിങ്ങൾക്കൊരു കോഡ്, നമ്മൾ ഹാംസ്റ്ററിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോഡ് വരും. ആ കോഡ് കോപ്പി ചെയ്ത് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് കീസ് ഏൺ ചെയ്യാവുന്നതാണ്. 4 വട്ടം ചെയ്യുക, ഒരു ദിവസം 4 കീസ് വരെ പേർ ഡേ നിങ്ങൾക്ക് ഇതിന് ഏൺ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ് ഇത്ര എടുത്തതിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ആ ബെല്ലിലേക്കും കൂടെ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, താങ്ക് യു.